നമസ്കാരം. പി കെ മീഡിയയുടെ വോയിസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ആർച്ച് ബിഷപ്പ് ജോസഫ് ചെന്നോത്തിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിരവധി രാജ്യങ്ങളിൽ വത്തിക്കാൻ്റെ നയതന്ത്ര വിദഗ്ധനായി സേവനം ചെയ്തിട്ടുള്ള ഒരു അന്താരാഷ്ട്ര വ്യക്തിത്വമാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് ചെന്നോത്ത്. വത്തിക്കാൻ്റെ അംബാസിഡർ ഓഫീസിനെ നുൻഷിയേച്ചർ എന്നും അംബാസിഡറിനെ നുൻഷിയോ എന്നുമാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഈ വീഡിയോയിൽ അംബാസിഡർ എന്ന് തന്നെയാണ് പറയുന്നത്, കാരണം അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദീർഘകാലം ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയായിരുന്ന ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് ചെന്നോത്തിൻ്റെ ജീവിതരേഖ ഈ വീഡിയോയിലൂടെ നമുക്ക് അടുത്തറിയാം. 1943 ഒക്ടോബർ 13 ചേർത്തല കോക്കമംഗലം ചെന്നോത്ത് ജോസഫിൻ്റെയും 40-ആം കളം മേരിയുടെയും മകനായി ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. പുണ്യശ്ലോകനായ മാർ ജെയിംസ് കാളാശ്ശേരിയുടെ സഹോദരി പുത്രിയായിരുന്നു അമ്മ മേരി. ജനിച്ചൊരാഴ്ച കഴിഞ്ഞപ്പോൾ ആലപ്പുഴ വെളിയനാട് സെൻറ് സേവിയർ പള്ളിയിൽ വെച്ച് അദ്ദേഹം മാമോദിസ സ്വീകരിച്ചു. ജോസഫ് മേരി ദമ്പതികൾക്ക് 6 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ലില്ലിക്കുട്ടി ജോർജ്, സി ജെ ആൻ്റണി, മേരിക്കുട്ടി ജെയിംസ്, പ്രൊഫസർ സി ജെ പോൾ, ഡോക്ടർ സി ജെ തോമസ്, സി ജെ ജെയിംസ്, സി ജെ വർഗീസ് എന്നിവരാണ് സഹോദരങ്ങൾ. 8 മക്കളിൽ 5-ാമനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത്. പിതൃദേശമായ കോക്കമംഗലത്താണ് ബാല്യകാലം ചെലവഴിച്ചത്. കോക്കമംഗലം പള്ളിവക സ്കൂളിലും വെള്ളിയാംകുളം പബ്ലിക് സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പൂർത്തിയാക്കി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൻ്റെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആൻ്റണി സഹപാഠിയായിരുന്നു. 1960 ആണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ആ വർഷം, അതായത് 1960 മാർച്ച് 18 അദ്ദേഹത്തിൻ്റെ വത്സല മാതാവ് മേരി മരിച്ചു. അത് കുടുംബത്തിന് വലിയ വേദനയും അസ്വസ്ഥയൊക്കെയായി. ആ വർഷം തന്നെ, അതായത് 1960 തന്നെ അദ്ദേഹം എറണാകുളം മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു. സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് ഡെലഗേറ്റ് ആയിരുന്ന ആർച്ച് ബിഷപ്പ് എബ്രാഹിം കാട്ടുമന സഹപാഠിയായിരുന്നു. 2 വർഷത്തെ മൈനർ സെമിനാരിയിലെ ആധ്യാത്മിക പരിശീലനത്തിനിടയിൽ അദ്ദേഹം ലത്തീൻ ഭാഷ നന്നായിട്ട് പഠിച്ചു. 1962 ആലുവയിലെ കർമ്മൽഗിരി സെമിനാരിയിലെ തത്വശാസ്ത്ര പഠനത്തിനായി ചേർന്നു. പിന്നീട് മെത്രാനായ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി കർമ്മൽഗിരിയിൽ ജോസഫിൻ്റെ ഗുരുവായിരുന്നു. തത്വശാസ്ത്ര പഠനത്തിൻ്റെ 2ാം വർഷം ആർച്ച് ബിഷപ്പ് ജോസഫ് പാറേക്കാട്ടിൽ ശമ്മാസനായ ജോസഫിനെ റോമിലെ പൊന്റിഫിക്കൽ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിച്ചു. നേരത്തെ സഹപാഠിയായിരുന്ന അബ്രാഹിം കാട്ടുമന അവിടെ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. വിവിധ ഭാഷകളും സംസ്കാരങ്ങളും അവിടെ വെച്ച് അടുത്തറിയുന്നതിന് ബ്രദർ ജോസഫിന് സാധിച്ചു. സഭയിൽ വലിയ നവീകരണത്തിന് കാരണമായ 2ാം വത്തിക്കാൻ കൗൺസിൽ കാലത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട മാർപ്പാപ്പമാരുടെയും നിരവധി മെത്രാന്മാരുടെയും മാരുമായും അതുപോലെ തന്നെ കർദിനാൾമാരുമായും വിശുദ്ധ പാദ്രോപിയുമായും ഒക്കെ അടുത്ത് ഇടപെടുന്നതിന് ബ്രദർ ജോസഫിന് ആ കാലങ്ങളിൽ സാധിച്ചിരുന്നു. 1969 ഉർബേനിയൻ സർവകലാശാലയിൽ നിന്നും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും മാസ്റ്റർ ബിരുദങ്ങൾ നേടി വൈദിക പരിശീലനം പൂർത്തിയാക്കി. 1969 മെയ് 4 ഓസ്ട്രിയയിലെ തെയ്നാൻ രൂപതയുടെ മെത്രാനായ അഭിവന്യ പോൾ ചെങ് പിതാവിൽ നിന്നും സെൻറ് കൊളുമ്പൻ ഇടവകയിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിക്കുകയും തുടർന്ന് അവിടെ വെച്ച് തന്നെ പ്രഥമ ബലി അർപ്പിക്കുകയും ചെയ്തു. ഓസ്ട്രിയയിൽ വെച്ച് ലത്തീൻ ആരാധനാക്രമത്തിൽ ജർമ്മൻ ഭാഷയിൽ ചൈനക്കാരൻ മെത്രാനിൽ നിന്ന് ആണ് ജോസഫ് പൗരോഹിത്യം സ്വീകരിച്ചതെന്ന വൈവിധ്യാത്മകത അതിൻ്റെ അകത്തുണ്ട്. 1969 ഒക്ടോബർ മാസത്തിൽ പുരോഹിതനായിരുന്ന ഫാദർ ജോസഫ് തൻ്റെ നാട്ടിൽ നിന്നും 6 വർഷം മാറി നിന്നതിന് ശേഷം സ്വന്തം ഇടവകയായ കോക്കമംഗലത്ത് വന്ന് ആഘോഷമായി നാട്ടിലെ പ്രഥമ കൃതജ്ഞതാബലി അർപ്പിച്ചു. ആ കൃതജ്ഞതാബലിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയായിരുന്നു ശുശ്രൂഷകനായിരുന്നത് എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ജോസഫ് ചെന്നോത്ത്
ആദ്യമായി അജപാലന ശുശ്രൂഷ ചെയ്തത് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിപ്പള്ളിയിലായിരുന്നു. അതിൽ പിന്നീട് കൊറ്റമം പള്ളിയിലും അജപാലന ശുശ്രൂഷ ചെയ്തു. 1970 അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉപരിപഠനത്തിനായി ബറോഡയിലെ മഹാരാജ സാമാജിറാവു സർവകലാശാലയിൽ ചേർന്നു. പഠനത്തിനിടയിൽ അവധിക്ക് ഇളങ്കുളം പള്ളിയിൽ അജപാലന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം നേടി തിരിച്ചെത്തിയ ഫാദർ ജോസഫ് എറണാകുളം കത്തീഡ്രൽ ബസലിക്ക പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് നിയമിക്കപ്പെട്ടു. അതോടൊപ്പം കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും മൈനർ സെമിനാരിയിലെ അധ്യാപകനായും ഒക്കെ ശുശ്രൂഷ ചെയ്തു. 1973 ഒക്ടോബറിൽ റോമിലെ പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാഡമിയിൽ വത്തിക്കാൻ്റെ നയതന്ത്രങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഫാദർ ജോസഫിനെ കർദിനാൾ പാറേക്കാട്ടിൽ അയച്ചു. അവിടെ പഠിക്കുന്നതിനിടയിൽ ഉർബേനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയിലെ 4 വർഷത്തെ പഠനത്തിൽ നയതന്ത്ര സേവനത്തിലും വിവിധ ഭാഷകളിലും അന്തർദേശീയ നിയമങ്ങളിലുമൊക്കെ വേണ്ടത്ര പരിജ്ഞാനങ്ങൾ നേടി. 1977 ഫാദർ ജോസഫ് നയതന്ത്ര അക്കാദമിയിലെ പരിശീലനം പൂർത്തിയാക്കി. അദ്ദേഹത്തിന് ആദ്യത്തെ ചുമതല ഏൽപ്പിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളായ കാമറൂൺ, ഗാബോണിസെ റിപ്പബ്ലിക്, എക്യാറ്റോറിയൻ ഗുനിയ എന്നീ രാജ്യങ്ങളുടെ വത്തിക്കാൻ എംബസിയിലെ സെക്രട്ടറി ആയിട്ടായിരുന്നു. അദ്ദേഹം അവിടെ കേരളത്തിൽ നിന്നും ഏതാനും പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുകയും പിന്നീടവ ഫലമണിയുകയും ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം 1980 തുർക്കി റിപ്പബ്ലിക്കിലെ വത്തിക്കാൻ അംബാസിഡർ ഓഫീസിലേക്ക് ഫാദർ ജോസഫിന് മാറ്റം ലഭിച്ചു. ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് ചരിത്രപ്രസിദ്ധമായ ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന അങ്കാറയിലായിരുന്നു. ബൈബിളിൽ പ്രതിപാദിക്കുന്ന പല ചരിത്ര സ്ഥലങ്ങളും തുർക്കിയിലായിരുന്നു. പൗലോസ്ലിഹയുടെ ജന്മസ്ഥലമായ താർസൂസ്, പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും പ്രധാന പ്രസംഗ സ്ഥലമായ ഇക്കോണിയം, ക്രിസ്തു ശിഷ്യർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ട അന്ത്യോക്യ, എഫേസൂസ്, കപ്പദോച്യ, കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നിവയെല്ലാം തുർക്കി റിപ്പബ്ലിക്കിൻ്റെ ഭാഗമാണ്. തുർക്കി റിപ്പബ്ലിക്കിൽ 3 വർഷം സേവനം ചെയ്യുന്നതിനിടയിൽ 4 മാസം അദ്ദേഹം ഇറാനിലെ വത്തിക്കാൻ അംബാസിഡറിൻ്റെ ഓഫീസിലെ താൽക്കാലിക ചുമതലയും വഹിച്ചിരുന്നു. ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്ന കാലത്താണ് ഇറാനിലെ ഈ താൽക്കാലിക അംബാസിഡറിൻ്റെ ചുമതല അദ്ദേഹം വഹിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. 1984 ഫാദർ ജോസഫ് മോൺസിനിയർ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 1984 തുടങ്ങി 86 വരെയുള്ള കാലഘട്ടത്തിൽ മോൺസിനിയർ ജോസഫ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ സേവനം ചെയ്തു. ഇതിനിടയിൽ 1985 ക്രിസ്തുമസിന് ഇറാനിലും ഇറാഖിലും കഴിയുന്ന യുദ്ധ തടവുകാർക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകുവാൻ മാർപ്പാപ്പയുടെ 2 പ്രതിനിധികളിൽ ഒരാളായി അയക്കപ്പെട്ടവനാണ് മോൺസിനിയർ ജോസഫ്. 1985 വാർഷിക ധ്യാനത്തിന് മോൺസിനിയർ ജോസഫ് തിരഞ്ഞെടുത്തത് ഫാത്തിമയായിരുന്നു. മാതാവിൻ്റെ ദർശനം ലഭിച്ച സിസ്റ്റർ ലൂസിയെ കാണണമെന്ന് മോൺസിനിയറിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അത് സാധിക്കുമായിരുന്നില്ല. കാരണം കർദിനാൾമാർക്ക് മാത്രമേ അക്കാലത്ത് സിസ്റ്ററിനെ കാണുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഭാഗ്യവശാൽ ഒരു കർദിനാൾ സിസ്റ്റർ ലൂസിയെ കാണാൻ വന്നപ്പോൾ മോൺസിനിയർ ജോസഫിന് അദ്ദേഹത്തോടൊപ്പം സിസ്റ്റർ ലൂസിയെ കാണുവാൻ അവസരം ലഭിച്ചു. സിസ്റ്റർ ലൂസി മോൺസിനിയർ ജോസഫിന് ഒരു കൊന്ത നൽകിയിട്ട് ദിവസവും ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു. അതിൽ പിന്നെ മോൺസിനിയർ ജോസഫ് ഒരിക്കലും എത്ര തിരക്കുണ്ടായാലും ജപമാല ചൊല്ലൽ മുടക്കിയിട്ടില്ല. 1986 January 31 മുതൽ February 10 വരെയുള്ള ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനത്തിൽ മാർപ്പാപ്പയെ അനുധാവനം ചെയ്ത വത്തിക്കാൻ സംഘത്തിലെ ഒരംഗമായിരുന്നു മോൺസിനിയർ ജോസഫ്. മാത്രമല്ല മാർപ്പാപ്പയ്ക്ക് മലയാളത്തിൽ ഏതാനും വാക്കുകൾ പറയണമെന്ന ആഗ്രഹത്തെ സഫലീകരിക്കാൻ മാർപ്പാപ്പയ്ക്ക് പരിശീലനം നൽകിയത് മോൺസിനിയർ ജോസഫായിരുന്നു. ആ അർത്ഥത്തിൽ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഗുരു കൂടിയാണ് മോൺസിനിയർ എന്ന് പറയാം. 1986 മുതൽ 1989 വരെയുള്ള കാലങ്ങളിൽ മോൺസിനിയർ ജോസഫ് ബെൽജിയത്തെ വത്തിക്കാൻ അംബാസിഡറിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തു. 1990 മുതൽ 92 വരെയുള്ള കാലങ്ങളിൽ മോൺസിനിയർ ജോസഫ് സ്പെയിനിലെ വത്തിക്കാൻ സ്ഥാനപതിയുടെ കൗൺസിലറായി സേവനം ചെയ്തു. 1993 മോൺസിനിയർ ജോസഫിനെ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളായ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്,
ഐസ്ലാൻഡ് തുടങ്ങിയവയുടെ പൊതു വത്തിക്കാൻ അംബാസിഡറിൻ്റെ ഓഫീസിൽ നിയമിച്ചു. 1994 മുതൽ 1999 വരെ മോണസിഞ്ചർ ജോസഫ് തായ്വാനിലെ വത്തിക്കാൻ അംബാസിഡറിൻ്റെ താൽക്കാലിക ചുമതല വഹിച്ചു. മോണസിഞ്ചർ ജോസഫിൻ്റെ ഇടപെടൽ മൂലമാണ് ഫ്യൂജൻ യൂണിവേഴ്സിറ്റിയിലെ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഇൻ ടു ഡയലോഗ് ഫോർ പീസ് എന്ന വിഭാഗം ആരംഭിച്ചത്. 1999 മോണസിഞ്ചർ ജോസഫ് ആഫ്രിക്കൻ രാജ്യങ്ങളായ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെയും റിപ്പബ്ലിക് ഓഫ് ചാന്തിൻ്റെയും അപ്പസ്തോലിക് അംബാസിഡറായും ആർച്ച് ബിഷപ്പായും നിയമിതനായി. 1999 ഒക്ടോബർ 30 വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ ആഞ്ചലോ സൊദാനോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മെത്രാഭിഷേക ചടങ്ങുകൾ നടന്നു. കർദിനാൾ വർക്ക് വിധേയത്തിൽ ആ കർമ്മത്തിൽ സഹകാർമ്മികനായിരുന്നു. ദൈവമഹത്വമാണ് മനുഷ്യൻ്റെ അനുഗ്രഹീത ജീവിതം എന്ന ആപ്തവാക്യമാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് സ്വീകരിച്ചത്. 1999 വിശുദ്ധ തോമാസ്ലിയയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഇറ്റലിയിലെ ഒർത്തോണായിൽ നിന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് വളരെയേറെ പരിശ്രമിച്ചതിൻ്റെ ഫലമായി തോമാസ്ലിഹയുടെ തിരുശേഷിപ്പ് തൻ്റെ മാതൃഇടവകയായ കോക്കമംഗലത്ത് സ്ഥാപിക്കുന്നതിന് സാധിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അംബാസിഡറായി സേവനം ചെയ്യുന്നതിനിടയിൽ രാഷ്ട്രീയ ആക്രമണത്തിൻ്റെ ഫലമായി ആർച്ച് ബിഷപ്പ് ജോസഫിന് നേരെ വെടിവെച്ചെങ്കിലും കഷ്ടിച്ച് ഉന്നം തെറ്റിയതിനാൽ രക്ഷപ്പെട്ടു. വെടിയുണ്ട കൊണ്ടത് ഓഫീസിലെ മാതാവിൻ്റെ രൂപത്തിന്മേലായിരുന്നു. 2005 ആർച്ച് ബിഷപ്പ് ജോസഫ് ടാൻസാനിയയിലെ വത്തിക്കാൻ അംബാസിഡറായി നിയമിക്കപ്പെട്ടു. 2011 ഓഗസ്റ്റ് 15 ആർച്ച് ബിഷപ്പ് ജോസഫ് ജപ്പാനിലെ വത്തിക്കാൻ അംബാസിഡറായി നിയമിക്കപ്പെട്ടു. അങ്ങനെ ജപ്പാനിൽ വളരെ സ്തുത്യർഹമായി സേവനം ചെയ്തു വരുമ്പോഴാണ് 2019 മെയ് 18 ആർച്ച് ബിഷപ്പ് ജോസഫ് തൻ്റെ മാതൃഇടവയായ കോക്കമംഗലത്ത് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്. കൃതജ്ഞത ബലിയിൽ 7 മെത്രാന്മാരും 50 വൈദികരും സഹകാർമ്മികരായിരുന്നു. തദവസരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിന്നുള്ള ഒട്ടേറെ പേര് വന്നിട്ടുണ്ട്, അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ഒരു അനുഗ്രഹ സന്ദേശം അയക്കുകയുണ്ടായി. പിന്നീട് ആർച്ച് ബിഷപ്പ് ജോസഫിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി വിവിധ രാജ്യങ്ങളിൽ കൃതജ്ഞതാബലിയോടെ ആഘോഷിക്കുകയുണ്ടായി. ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയായിരിക്കെ 2020 മെയ് ആദ്യം ദിവ്യബലി അർപ്പണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചെന്നോത്തിന് മസ്തിഷ്കാഘാതമുണ്ടാവുകയും തുടർന്ന് ടോക്കിയോയിലെ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയുണ്ടായിരുന്നു. പിന്നെ പക്ഷാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം അലട്ടിയിരുന്നു. അവസാനം ഇന്ത്യൻ സമയമനുസരിച്ച് 2020 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാത്രി 10:15 ജപ്പാനിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. ജപ്പാൻ്റെ തീയതി അനുസരിച്ച് സെപ്റ്റംബർ 8 ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റ്, പക്ഷേ നമ്മുടെ ഇതിൽ സെപ്റ്റംബർ 7. ഏതായാലും സെപ്റ്റംബർ 8 പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാതൃഇടവയായ കോക്കമംഗലം പള്ളിയുടെ അകത്ത് ഒരു പ്രത്യേക കല്ലറയിൽ സംസ്കരിക്കുകയുണ്ടായി. ഒട്ടേറെ രാഷ്ട്രീയ മത നേതാക്കന്മാർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ, ചേർത്തലയിൽ കോക്കമംഗലം എന്ന ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ഒരു അന്താരാഷ്ട്ര വ്യക്തിത്വമായിട്ടാണ് തൻ്റെ ജീവിതത്തോട്, ഈ ലോക ജീവിതത്തോട് വിട പറഞ്ഞത്. ഈ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനം തരുന്നതാണ്. ഈ ജീവിതം ത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.